Hello, welcome to my channel. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റ് തന്നെയാണ്. ഞാൻ മുമ്പ് ഒരു നാടൻ മുട്ട റോസ്റ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ പെപ്പർ റോസ്റ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു രീതിയിൽ തയ്യാറാക്കുന്ന ഒരു മുട്ട റോസ്റ്റ് ആണ്. പിന്നെ രാത്രി വെള്ളയപ്പാണ്. അപ്പോൾ വെള്ളയപ്പത്തിനോട് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു മുട്ട റോസ്റ്റ്. അപ്പോൾ ആദ്യം ഇതേപോലത്തെ ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചതച്ച് വെച്ച ഐറ്റംസാണ്, അതായത് വലിയ ജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ഞാനൊരു അര ടീസ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് സോൾട്ട് ചെയ്യുക, അതിൻ്റെ ഒരു റോ ഫ്ലേവർ ഒന്ന് മാറുന്നവരെ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കറിവേപ്പിലയുടെയും പെരുംജീരകത്തിൻ്റെ ഒക്കെ. ഇവിടെ ഞാൻ മൂന്ന് വലിയ സവാള ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇത് വഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് വെച്ചിട്ട് നമുക്ക് നന്നായി ചോർത്ത് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം, നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മസാല ഒന്ന് കുക്കാവട്ടെ.